ويلكم تو ذا ختم القران مجلس اوف ام اس فويس. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم تحسب أن أكثرهم يسمعون أو يعقلون؟ إن هم إلا كالأنعام بل هم أضل سبيلا. ألم تر إلى ربك كيف مد الظل ولو شاء لجعله ساكنا ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا. وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا. وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا. ولقد صرفناه بينهم ليذكروا فأبى أكثر الناس إلا كفورا. ولو شئنا لبعثنا في كل قرية نذيرا. فلا تطع الكافرين وجاهدهم به جهادا كبيرا. وهو الذي مرج البحرين هذا عذب فرات وهذا ملح أجاج وجعل بينهما برزخا وحجرا محجورا. وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا. ويعبدون من دون الله ما لا ينفعهم ولا يضرهم وكان الكافر على ربه ظهيرا. وما أرسلناك إلا مبشرا ونذيرا. قل ما أسألكم عليه من أجر إلا من شاء أن يتخذ إلى ربه سبيلا. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش. الرحمن فاسأل به خبيرا. وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن أنسجد لما تأمرنا وزادهم نفورا. شاء الله بريم الله مؤمنين إبدا تلاوة تند سجود جيل سنة تند نان تلاوة تند سجود جيلنو إن نيت جيد അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക. സുജൂദിൽ സജ്ജദ വജിഹിയൻ ഇല്ലദി ഖലഖഹു വഖദ്ദറഹു
وشق سمعه وبصره بحوله وقوته فتبارك الله أحسن الخالقين أن الذكر ഒരു വട്ടം ചൊല്ലുക അത് അറിയുന്നവർ അത് ചൊല്ലുക അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു എഴുന്നേറ്റ് അത്തഹിയാത്തിൽ ഇരിക്കുന്നതുപോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക ഇങ്ങനെയാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത് ഇൻഷാല്ലാ എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാല്ലാ വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക ബാക്കി تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما صدق الله العظيم تقبل الله അള്ളാഹു റഹ്മാനായ റബ്ബെ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നീ സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും പാകപ്പെടകൾ വന്നു വല്ല വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല ഇതൊക്കെ നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ കബൂൽ ചെയ്യണേ അല്ല നിന്നൊക്കെ മിഥിലെ തവാബിനെ ഞങ്ങളിൽ മരിച്ചുപോയവരോടൊക്കെ കബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ നാളെ ഞങ്ങളെ കബറൊക്കെ നീ സന്തോഷത്തിനും റാഹത്തിനുമാക്കണേ അല്ല കണ്ണെത്താതെ ദൂരത്തേക്ക് അവരുടെ കബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ഉപ്പ ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ ഭർത്താവ് റബ്ബെ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ ആറടി മണ്ണിൻ്റെ കബറിൻ്റെ ഇരുട്ടറയിലാണല്ല പ്രകാശപൂരിതമാക്കണേയല്ല നേരമ്പോക്കായ കബറാക്കി കൊടുക്കണേയല്ല റബ്ബെ ദുനിയാവെ ഞങ്ങളെങ്ങനെ ഒരുമിച്ച് കൂടി അതിലേറെ സന്തോഷത്തോടെ സ്വർഗം സുഖലോക സ്വർഗത്തിന് സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേയല്ല മഹ്മാനായ റബ്ബെ ഞങ്ങൾ ഓതുന്നതിൻ്റെ ചെല്ലുന്നതിൻ്റെ ഇവിടെ ചെലവഴിക്കുന്നതിൻ്റെ ഒക്കെ മിഥിലെ സവാബ് കണ്ടുകൊണ്ട് കബറിൽ കിടന്നുകൊണ്ട് അവർക്ക് നീ സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ അല്ലാഹുവേ ഇതൊക്കെ നീ ഇഷ്ടപ്പെടുന്ന നിന്റെ തൃപ്തികരകതമാക്കുന്ന സാലിഹായ സൽക്കർമ്മമായി കബൂലാക്കണേയല്ല ഞങ്ങൾ ഓതുന്ന ഖതമ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ല പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരി ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ മഹ്മാനായ റബ്ബെ മഹത്തായ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാർ അല്ലാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേയല്ല രോഗങ്ങൾക്ക് ശിഫ നൽകണേയല്ല പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി നീ ഖൈറിലാക്കി കൊടുക്കണേയല്ല മഹ്മാനായ റബ്ബെ ഞങ്ങളുടെ മക്കളുടെ സ്കൂളുകളൊക്കെ എന്നു മുതൽ തുറന്നു പ്രവർത്തിക്കുകയാണ് അല്ലാഹുവെ നിന്റെ കാവല് നൽകി അനുഗ്രഹിക്കണേയല്ല നാഫിയായ പ്രദാനം ചെയ്യണേയല്ല ഓർമ്മശക്തി ബുദ്ധിശക്തിയിൽ മാക്കിലെ അദബ് നൽകണേയല്ല മഹ്മാനായ റബ്ബെ മക്കള് ദുസ്വഭാവങ്ങളിൽ ദുസ്വഭാവികളിൽ ദുഷിച്ച പ്രവർത്തനങ്ങളിൽ ദുഷിച്ച ചിന്തകളിലൊക്കെ ചെന്നുപെട്ട് മക്കള് വശലായി പോകുന്ന അവസ്ഥയിൽ നിന്നൊക്കെ കാക്കണേ അല്ലാഹ് മഹ്മാനായ റബ്ബെ നിന്റെ മഹല പതില് കൊണ്ട് അല്ലാഹുവെ കാവല് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് റബ്ബെ പരിശുദ്ധമായ ഖുർആനിനോടുള്ള അതിയായ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇട്ട് നൽകണേ അല്ലാഹ് ഇന്നലെ ഒരു 20 മിനിറ്റ് ഖുർആന്റെ മജ്ലിസ് കിട്ടാൻ വഴുകിയപ്പോ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും വളരെയധികം പ്രയാസപ്പെട്ട് വിഷമിപ്പിച്ചു പലവരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു വിളിച്ചു എന്തേ ഇന്ന് ഖുർആന്റെ ലിങ്ക് കാണാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് റബ്ബെ ഖുർആനുമായുള്ള ബന്ധമാണ് അല്ലാഹുവേ മരണം വരെ നിലനിർത്തണേ
അല്ലാഹ്. പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അബ്ബേ, ഒരു തടസ്സവും കോട്ടങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ നല്ല നിലക്ക് ഇതൊക്കെ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഐഷ അബു എന്ന് പറയുന്ന സഹോദരി നാലാന്തിക്കുള്ളിൽ ഹജ്ജിന് പോവുകയാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. മക്ബൂലും അവരോറുമായ ഹജ്ജും പറയും മറന്നിയായി സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. രോഗം കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരാണ് അല്ലാഹുവെ, ഒരു പ്രയാസം വിഷമമില്ലാതെ റാഹത്തോടെ അല്ലാഹുവെ അമലുകളൊക്കെ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വർഷങ്ങളായി കാത്തിരുന്നു കൊണ്ട് റബ്ബേ, നിന്റെ കഅബ ശരീഫിന്റെ ചാരത്തേക്ക്, നിന്റെ ഹബീബ് അന്തിയുറങ്ങുന്ന മദീനയുടെ പള്ളിയിലേക്ക്, റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് പോകാൻ അവർ തയ്യാറായിരിക്കുന്നു. അല്ലാഹു ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ റാഹത്തോടെ അതൊക്കെ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് കബൂലായി ഞങ്ങൾക്കും ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ശിഫ നൽകണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നീ ഖൈറിലാക്കണേ അല്ലാഹ്. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ കടം കൊണ്ട് വിഷമിക്കുന്ന അല്ലാഹു ഖൈറിലാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളൊക്കെ മൈഷത്തിൻ്റെ മേഖലകൾ, ജീവിതോപാധികൾ, ജോലികൾ, ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ, കൃഷിയിടങ്ങൾ, കുടിൽ വ്യവസായങ്ങൾ, കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവരുടെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുടെ ഖൈറായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ മഹനുപദല കൊണ്ടുവന്ന കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുടെ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്. അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നലെ ഒരല്പസമയം നമ്മളെ ലിങ്ക് കിട്ടാൻ വഴി, സത്യത്തിൽ ഞാൻ ലിങ്കൊക്കെ സെറ്റ് ചെയ്യാൻ മറന്നുപോയതായിരുന്നു. പിന്നെ 5:35 എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഉടനെ ഞാൻ പിന്നാണ് സെറ്റ് ചെയ്ത് വിട്ടതാണ്. അപ്പോൾ ഓർമ്മക്കെ ഉണ്ടാവാൻ, മറവിയൊന്നും ഇല്ലാതിരിക്കാനൊക്കെ നിങ്ങളൊക്കെ ദ്വാരിക്കണം. ചിലവരൊക്കെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ വാട്സപ്പിൽ മെസ്സേജൊക്കെ അയച്ചിരുന്നു. അതൊക്കെ കണ്ടു എനിക്ക് വിഷമല്ല വന്നു, എനിക്ക് സന്തോഷം വന്നു. കാരണം ഒരല്പനേരം ഇതിൻ്റെ ലിങ്ക് വരാൻ വൈകിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ വിഷമം, അത് ഖുർആനിനോടുള്ള അതിയായ ആ മഹബത്താണ്, ആ ബന്ധാണ്, ആ സ്നേഹമാണ്. പലവരും പിന്നെ ഇതൊന്ന് ഓതിയിട്ട് വേണം നിസ്കാരക്കുപ്പായം ഒക്കെ ഊരിട്ട് എണീച്ചിട്ട് വീട്ടിലെ പണി, ചായ, ചോറ്, മക്കള്, കുട്ടികള്, സ്കൂള്, കോളേജൊക്കെ നോക്കാനുള്ള. ഇനിയിപ്പോൾ ഇന്ന് മുതൽ ഒന്നും കൂടി തിക്കും തിരക്കാവും അല്ലേ? അപ്പം ഇൻഷാല്ലാ, അപ്പം ഇന്ന് നിങ്ങൾ ഖുർആൻ ഓതി കഴിഞ്ഞാൽ യാസീനും അതുപോലെ തന്നെ മുൽക്കും അതൊക്കെ നമുക്ക് അടുക്കള കൊണ്ടുപോയിട്ട്, അല്ല മൊബൈൽ കൊണ്ടുപോയിട്ട് അടുക്കളയില്ല, അവിടെ കൊണ്ടുവച്ചിട്ട് അതിനൊപ്പം ഓതാവുന്നതേ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ തുടക്കത്തിലുള്ള ആ ഒരു 7 നമ്മൾ എന്തായിരുന്നാലും മുസാഫിൽ നോക്കി ഓതുക. ഖുർആൻ പരമാവധി മുസാഫിൽ നോക്കി ഓതുകയാണ് വേണ്ടത്. അത് ഓതിക്കഴിഞ്ഞ്, ഖുർആൻ ഓതിക്കഴിഞ്ഞ് നീക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ദിക്റുസ് അല്ലാത്തൊക്കെ നമ്മൾ ലാസ്റ്റത്ത് വെച്ച് ആദ്യത്തിൽ ഖുർആൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഇൻഷാല്ലാ സൗകര്യം പോലൊക്കെ ചെയ്യുക, മദ്രസയിലൊക്കെ പങ്കെടുക്കുക, ഖുർആൻ ഖത്മ തീർക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ പല ആളുകളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അറബി എഴുത്ത് വായനയും ഒക്കെ പഠിപ്പിക്കാനുള്ള പുതിയ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ ഒരേ ലിങ്ക് വരെ ചെയ്യുക. അത് ഞാൻ ഫസ്റ്റത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്തിരുന്നു. പരമാവധി ആളുകളേക്ക് ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇൻഷാല്ലാ ഇനി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഇട്ടിട്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് വീണ്ടും സെൻഡ് ചെയ്യും. അത് പരമാവധി ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറബി അറിയാത്തവർ, തുടക്കക്കാർക്ക്, തീരെ അറിയാത്തവർക്കുള്ള ക്ലാസ്സാണ് അത്. ഇൻഷാല്ലാ ഒരു 10-30-40 ക്ലാസ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു 5-10 മിനിറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഓരോ വീഡിയോകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻഷാല്ലാ ഒക്കെ പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് നിങ്ങളുടെയൊക്കെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അവരുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹ ഓത. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بفضل آمين. إن شاء الله بريم الله مؤمنين عليه نام تدرن الله قرآن پارائنا تلك قدقوا يعني. നമ്മളെ മുന്നിൽ അല്പം വെള്ളം എടുത്തു വെക്കുക.
ആ വെള്ളത്തിലേക്ക് ഇടക്കിടക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് അതിലേക്ക് മന്ത്രിക്കുക. അതൊരു മരുന്നായിക്കൊണ്ട് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളുടെ ശാരീരിക മാനസികമായ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, നാം ഇനി ഓതാൻ പോകുന്നത് സൂറത്തു സജദയാണ്. അതിനുശേഷം നാം ഓതുന്നത് സൂറത്തു യാസീനാണ്. അതിനുശേഷം ഇൻഷാല്ലാ നമ്മൾ ഓതുന്ന സൂറത്തു ദുഹാനാണ്. അതിനുശേഷം ഇൻഷാല്ലാ നാം ഓതുന്ന സൂറത്തുൽ മുൽക്കാണ്. പ്രിയമുള്ളവരെ, ഈ സൂറത്തുകളൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിത്യമായി എന്നും മുടങ്ങാതെ ഓതേണ്ട സൂറത്തുകളാണ്. നിത്യമായി ഓതുന്നവർ എന്തെങ്കിലും ഒരു ദിവസം മുടങ്ങിയാൽ അത് ഖളാ വീട്ടിലും സുന്നത്താണ്. സൂറത്തുൽ ദുഹാൻ പാപമോചനം നൽകുന്ന, പാപങ്ങളെ പുറപ്പിച്ചു തരുന്ന ഒരു സൂറത്താണ്. സൂറത്തു യാസീൻ നാളെ മഹ്ശറയിൽ ഷഫാഅത്ത് നേടി തരുന്ന സൂറത്താണ്. സൂറത്തു യാസീൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മനുഷ്യനക്ക് രക്ഷ നൽകുന്ന സൂറത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. അള്ളാഹു ഈ സൂറത്തുകളൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم تنزيل الكتاب لا ريب فيه من رب العالمين أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون الله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون
ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون ഇൻഷാഅല്ല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട് ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക സുജൂദിൽ സജ്ദ വജ്ഹിയല്ലദി ഖലഖഹു വഖദ്ദറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വകുവ്വത്തിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ർ ഒരു വട്ടം ചൊല്ലുക അത് അറിയുന്നവർ അത് ചൊല്ലുക അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന് ചൊല്ലുക അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക ഇങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് ഇൻഷാഅല്ലാഹ് എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാഅല്ലാഹ് വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക ബാക്കി تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني
إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما
أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن
تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون
ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك
إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون أنى لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا منتقمون ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إلي عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا لي فاعتزلون فدعا ربه أن هؤلاء قوم مجرمون فأسر بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين إن هؤلاء ليقولون
إن هي إلا موتتنا الأولى وما نحن بمنشرين فأتوا بآبائنا إن كنتم صادقين أهم خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولى عن مولى شيئا ولا هم ينصرون إلا من رحم الله إنه هو العزيز الرحيم إن شجرة الزقوم طعام الأثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم إن هذا ما كنتم به تمترون إن المتقين في مقام أمين في جنات وعيون يلبسون من سندس وإستبرق متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم
ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم
قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. قل هو الذي ذرأكم في الأرض وإليه تحشرون. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله وإنما أنا نذير مبين. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. السلام عليك يا ماحي الذنوب، السلام عليك يا جال القروب، السلام عليك يا خير الأنام، السلام عليك يا بدر التمام. صلواتي على النبي والسلام، وهو خير الأنام بدر التمام. السلام عليك يا نور الظلام، السلام عليك يا كل المرامي، السلام عليك يا ذا المعجزات، السلام عليك يا هادي الهدات. صلواتي على النبي والسلام، وهو خير الأنام بدر التمام. السلام عليك يا ذخر العصاة، السلام عليك يا حسن الصفات، السلام عليك يا رب السماحي، السلام عليك يا زين الملاحي. صلواتي على النبي والسلام، وهو خير الأنام بدر التمام. صلاة وتسليم وأزكى تحيتي على المصطفى، صلوا عليه وسلموا وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين. إن شاء الله بريم الله مؤمنين على إني ألي الله ولو قبل إليك دير نيريكنا.
ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്തന്റെ വിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം ആ സലാം ഞാൻ ചൊല്ലിത്തരാം നിങ്ങൾ ഏറ്റു ചൊല്ലണേ الصلاة والسلام عليك يا سيدي يا إمام المتقين الصلاة والسلام عليك يا سيدي يا خاتم النبيين الصلاة والسلام عليك يا سيدي يا شفيع المذنبين الصلاة والسلام عليك يا سيدي يا رسول رب العالمين الصلاة والسلام عليك يا سيدي يا جد الحسن والحسين الصلاة والسلام عليك يا سيدي يا رحمة للعالمين خذ بيدي نبي لك ينبريكنا نبي قلت حيلتي രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയെ, ഇബാദത്തുകൾ കുറവാണ് നബിയെ, എല്ലാം കുറവാണ് നബിയെ, അതുകൊണ്ട് എൻ്റെ കയ്യൊന്ന് പിടിക്കണേ നബിയെ, അതിരികിനി എന്നെ എത്തിക്കണേ നബിയെ, മുറാദി എൻ്റെ മുറാദിലേക്ക് അതിരികിനി മുറാദി യാ റസൂലല്ലാഹ് ഏ അല്ലാഹുവിൻ്റെ ദൂതനെ, എൻ്റെ മുറാദിലേക്ക് എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ, എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, ഹബീബിനെ കാണലാണ്, സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടലാണ്, അതിനുള്ള തന്ത്രങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയെ, ആയതുകൊണ്ട് എൻ്റെ കയ്യൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. ചെല്ലിക്കോണി ഖുദ് ബിയദി ഖല്ലത് ഹീനതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീനതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി قلت حيلتي أدركني مرادي يا رسول الله الله غني سويغركنا يا الله غني قبولاكنا يا الله حبيب النبي ഞങ്ങളെ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണം يا الله ഹബീബായ പ്രവാചകന്റെ പിമ്മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണം يا الله ഹബീബിന്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടെത്തേക്ക് എത്തിച്ചു നൽകണേ അല്ലാ അല്ലാഹു ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ അല്ലാ ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാം നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങൾ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ ഖതമ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളുടെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ ഇൻഷാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്കിനി അദ്കാർ സ്വബാഹിന് പകരമുള്ള നമ്മുടെ സ്വലാത്ത് ദിക്ർ മജ്‌ലിസിലേക്ക് പ്രവേശിക്കാം.
എല്ലാവരും മനസ്സറിഞ്ഞ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഹബീബിന്റെ റൗദയിലേക്ക് എത്തണം. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായി സിയാറത്തൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഹബീബിനെ സ്വപ്നത്തിൽ കാണണം. ഹബീബിന്റെ ആ ദർശനം നമുക്കുണ്ടാകണം എന്നുള്ള ആ നിയ്യത്ത്, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാല്ലാ 11 സ്വലാത്ത് ചൊല്ലുക. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن شاء الله فريم الله مؤمنين على إني نوتي بدلنا وطا يا حي يا قيوم إن الله ذكر من السر جلوا يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن شاء الله بريم الله مؤمنين علي إني نمك أسماء الحسنى جل الله من دبج شد ما ينامن أسماء الحسنى جلن نبن خرد يوم അവന്റെ ഈമാൻ, അവന്റെ വീട്, അവന്റെ ജോലി, അവന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ. അള്ളാഹുവേ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ. എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارع يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين
يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانئ يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور ان شاء الله എല്ലാവരും ആമീൻ പറയണേ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ് എല്ലാവരും ആമീൻ പറയുക أن تحفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتأيدنا بتعيدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا പടച്ചവനെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ ഖബൂലാക്കണേ അല്ലാ പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണേ അല്ലാ ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ മഈഷത്തിൻ്റെ മാർഗത്തിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ കച്ചവടങ്ങൾ കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീ കിറാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളൊക്കെ ആക്കിപ്പത് നന്നാക്കി മീമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ ആമീൻ ഇൻഷാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ ഉസ്താദായ ദുആയിൽ ഉൾപ്പെടുത്തണേ എനിക്ക് വേണ്ടി ദുആർക്കണേ മുറാദ് ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യണേ രോഗങ്ങൾ മാറാൻ വേണ്ടി ദുആർക്കണേ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ദുആർക്കണേ കടങ്ങൾ വീടി കിട്ടാൻ വേണ്ടി ദുആർക്കണേ റാഹത്തായി ജോലി ഉണ്ടാകാൻ വേണ്ടി വീടുണ്ടാകാൻ വേണ്ടി ദുആർക്കണേ രോഗങ്ങൾ മാറാൻ വേണ്ടി മക്കളെ കാര്യത്തിന് മരുമക്കളെ കാര്യത്തിന് ഭർത്താവിൻ്റെ കാര്യത്തിന് മരിച്ചുപോയവർക്ക് വേണ്ടി ഇങ്ങനെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നെയും കുടുംബത്തെയും മരിച്ചുപോയവരൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണേ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി അതുപോലെ കുടുംബാദികൾക്ക് വേണ്ടി പേരമക്കൾക്ക് വേണ്ടി ഇങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ദുആ വസിയത്തൊക്കെ ചെയ്തു ഒരുപാട് ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പുറമെ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് ഹദിയ അയച്ചു തന്നുകൊണ്ട് മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി ദുആർക്കണേ എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അല്ലാതെയും മജ്ലിസിലേക്കൊക്കെ ഹദിയ അയച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി ഇൻഷാ നമുക്ക് ദുആർക്കണം അതിൻ്റെ പുറമെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നവർ എല്ലാ ആഴ്ചയിലും സലാത്ത് ദിക്റൊക്കെ ചൊല്ലി മജ്ലിസിലേക്ക് അയച്ച് ദുആ വസിയത്ത് ചെയ്യുന്നവർ അതുപോലെ നമ്മുടെ മജ്ലിസിലെ ആമീൻ പറയുന്നവർ
കമന്റ് ബോക്സിൽ ദുആവസിയത്ത് എഴുതിയിടുന്നവർ, അത് എഴുതിയിടാൻ അറിയാതെ വിഷമിച്ചിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി മുഅ്മിനീങ്ങളെ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتغلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شأن. لا إله إلا الله الأمان الأمان من زوال الإيمان ومن شد الشيطان ومن ظلم السلطان. يا قديم الإحسان يا غفور يا غفار رحمتك يا أرحم الراحمين. പടച്ചവനെ ലോകരക്ഷിതാവായ അർഹമു റാഹിമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയത് ചൊല്ലിയത് ഒരുമിച്ച് കൂടിയതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ ഞങ്ങൾ ചെലവഴിച്ച ഓരോ സെക്കൻഡും നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സെക്കൻഡുകളാക്കി സമയങ്ങളാക്കി സ്വീകരിക്കണേ അല്ലാഹ്. ആരാരുമില്ലാത്ത പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിലേക്ക് ഞങ്ങളെ കൊണ്ടുവെക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളിവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡും ഓതിയ ഓരോ ഹർഫുകളും ചൊല്ലിയ ഓരോ ദിക്റുകളും അല്ലാഹുവേ ഖബറിലേക്ക് പ്രകാശമായി എത്തിക്കണേ അല്ലാഹ്. നിന്റെയൊക്കെ മിഥുനി സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളെ ബന്ധുമിത്രാദികൾ അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ അല്ലാഹ് ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയവർ ഞങ്ങൾക്ക് സദുപദേശം നൽകിയ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ അയൽവാസികൾ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളെ ഹലറത്തിലേക്ക് നിന്റെ മിസ്ലി തവാബിനെ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് സ്വഹാബുൽ ബദരീങ്ങൾ ഹുദീങ്ങൾ ഹന്ദക്കീങ്ങൾ എല്ലാ സ്വഹാബത്തെ ഗ്രാമിന്റെ ഹലറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സുൽത്താനുൽ ആരിഫീന ഷെയ്ഖ് അഹമ്മദുൽ കബീർ ദിഫാഈ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങളുപ്പാന്റെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ, നിന്റെ ഈ ഭൂമി ലോകത്ത് അങ്ങുമിങ്ങുമായി മറവിട്ട് കിടക്കുന്ന അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായി എത്രയോ മഹാന്മാരായ നിന്റെ ഔലിയാക്കളുണ്ട്. അല്ല അവരുടെയൊക്കെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല. അതിന് ഞങ്ങൾ സിയാറത്ത് ചെയ്തവരുണ്ട്, ഞങ്ങൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ഞങ്ങളുടെ നാടുകളിൽ അന്ത്യവിശ്രമം കൊണ്ടുവന്ന മഹാന്മാരായ ഔലിയാക്കളുണ്ട്. എല്ലാവരുടെയും ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല. അല്ലാഹു എല്ലാ സ്വാലിഹീങ്ങളുടെ ഹലറത്തിലേക്ക്, സജ്ജനങ്ങളുടെ മശായിഖന്മാരുടെ ഖൈറിന്റെ അഹലുകാരുടെ ശുഹദാക്കളുടെ സിദ്ദീഖീങ്ങളൊക്കെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല. അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളും ദറജകളും സ്ഥാനങ്ങളും ഉയർത്തി കൊടുക്കണേ അല്ല. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല. ഈമാൻ സലാമത്തിലാക്കി ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹു ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ചു നൽകണേ അല്ല. അല്ലാഹു ഞങ്ങളോട് ഓതിയതിന്റെ ചൊല്ലിയതിന്റെ ഒരുമിച്ച് കൂടിയതിന്റെയൊക്കെ മിസ്ലി സവാബിന് റഹ്മാനായ റബ്ബെ ഞങ്ങളെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരുടെയും ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല. അല്ലാഹു എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, അതുപോലെ ഈ മജ്ലിസിൽ ഉമ്മ മരിച്ചു പോയവരുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയവരുണ്ട്, സഹോദരി സഹോദരന്മാര് മരിച്ചു പോയവരുണ്ട്. അല്ലാൻ മക്കൾ പെൺമക്കൾ വല്യപ്പമാര് വല്യമ്മമാര് പേരക്കുട്ടികൾ അങ്ങനെയായി ഞങ്ങളുമായി ബന്ധപ്പെട്ട പലവരും മരിച്ചു പോയിരിക്കുന്നു അല്ല. അവരുടെയൊക്കെ കബറിടത്തിലേക്ക് നിന്റെ മിഥുനി സവാബിനെ എത്തിച്ചു കൊടുത്ത് അവരുടെ നാളെ ഞങ്ങളുടെയും കബറൊക്കെ നീ ജന്നത്താക്കി നിൽക്കണേ അല്ല. അല്ലാഹു ഞങ്ങളിന്ന് മരിച്ചു പോയ കബറിൽ എന്തെങ്കിലും ഇത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന് സലാമത്ത് നൽകി സന്തോഷകരമായ ഒരു ഖബർ ജീവിതം അവർക്കും നാളെ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ അല്ലാ, അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാറാ വ്യാധികളിൽ നിന്ന്, ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ അഹലുകാരെയും കാക്കണേ അല്ലാ. അസുഖബാധിതരായ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ദുആവ
വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാ, മക്കള് രോഗികളാണ്, ഭാര്യ രോഗിയാണ്, ഭർത്താവ് രോഗിയാണ്, സന്താനങ്ങൾ രോഗിയാണ്. അല്ലാഹു സഹോദരന്മാര് രോഗിയാണ്, ഇങ്ങനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലവരുമുണ്ട്. അല്ലാ അല്ലാഹുവെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവെ രോഗികളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ. അല്ലാ, കല്ലിന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വെള്ളപ്പാണ്ട് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ടെൻഷന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ് ബസ്മാര രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. റഹ്മാനായ റബ്ബേ നീ ശിഫ നൽകണേ. അല്ലാ, കാലിന്റെ മുട്ടുവേദന കൊണ്ട്, ഊരവേദന കൊണ്ട്, കാലുവേദന കൊണ്ട്, ശരീരമാസകലം വേദന കൊണ്ട് അങ്ങേറ്റം വിഷമിക്കുന്ന എത്രയെത്രയ ഉമ്മമാര് ഉപ്പമാര് അല്ലാ ശരിക്കുന്ന് നമസ്കരിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവരാ. അല്ലാഹു നീ ശിഫ നൽകണേ. അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, രോഗം എന്താണെങ്കിലും അല്ലാഹുവേ ശിഫ നിന്റെ അടുക്കൽ ഒരു പ്രശ്നമല്ലല്ലോ. അല്ലാ, ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, അല്ലാഹു നിന്റെ ഖജന വിശാലമാണല്ലോ. അല്ലാ, ഞങ്ങളെ ഓരോരുത്തരുടെയും ആവശ്യം നിനക്കറിയാമല്ലോ. അല്ലാ, ഞങ്ങളെ ആവശ്യങ്ങളിലേക്കായി തുറന്നു നൽകണേ. അല്ലാ, കടം കൊണ്ട് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല. അല്ലാ, കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ. അല്ലാ, കടം വീട്ടാൻ വേണ്ടി വീടും സ്ഥലവും ഒക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലാതെയും വീടും സ്ഥലവും ഒക്കെ വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ഖൈറായ ഇടപാടുകാരെ എത്തിക്കണേ. അല്ലാ, വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ. അല്ലാ, വീടും സ്ഥലവും ഇല്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, റാഹത്തായ സ്ഥലവും വീടും നൽകി അനുഗ്രഹിക്കണേ. അല്ലാ റബ്ബെ, ഞങ്ങളൊക്കെ മൈഷത്തിൻ്റെ മാർഗത്തിന് സാമ്പത്തിക ഉറവിട ഉപാധികൾ മേഖലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ. അല്ലാ, അല്ലാഹുവേ ജോലി ചെയ്യാനുള്ള ആയിരാരോഗ്യം നൽകണേ. അല്ലാ, വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യാനുള്ള ബർക്കത്ത് നൽകണേ. അല്ലാ, ജോലി സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, സിഹ്റുമാരണങ്ങളിൽ നിന്ന്, ശൈത്വാനിയത്തിന്റെ ജിന്നെ ഇഫ്രീത്ത് റുഹാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെല്ലാവരെയും നിക്കാക്കണേ. അല്ലാ, സാഹിരിയങ്ങളെ സിഹ്റിൽ നിന്ന്, ഫത്താനിയങ്ങളെ ഫിത്നയിൽ നിന്ന്, കാദിബിയങ്ങളെ കദിബിൽ നിന്ന്, ലാലിമിയങ്ങളെ ദുൽമിൽ നിന്ന് ഒക്കെ നീ കാത്തു രക്ഷിക്കണേ. അല്ലാ, അല്ലാഹുവേ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ റാഹത്തുള്ള ഇണകളെ നൽകണേ. അല്ലാ, വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകണേ. അല്ലാ, അല്ലാഹു ഞങ്ങൾക്ക് നൽകിയ മക്കളെയും ഞങ്ങളെയും നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ. അല്ലാ, നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളൊക്കെ നീ മാറ്റിത്തരണേ. അല്ലാ, അല്ലാഹുവേ കുടുംബജീവിതം പ്രയാസത്തിലായവരുണ്ട്. അല്ലാ, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പ്രയാസങ്ങൾ കൊണ്ട്, ഭാര്യയുടെ വീട്ടുകാരുടെ പ്രയാസം കൊണ്ട്, അമ്മായിമയുടെ അമ്മാശൻ്റെ മരുമക്കളുടെ ഇങ്ങനെ തുടങ്ങി അല്ലാഹുവേ വിവാഹം ചെയ്തവരുടെ വീട്ടിൽ പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അല്ലാ നീ സലാമത്ത് നൽകി സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ. അല്ലാ, വിവാഹ ജീവിതം പ്രയാസത്തിലായി കേസിലെത്തിയവരുണ്ട്. അല്ലാ, നഷ്ടപരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അല്ലാ, തലാഖ് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാ, ഖൈറിൻ്റെ വഴികൾ തുറന്നു നൽകണേ. അല്ലാ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും അർനിയായ സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, അല്ലാഹു ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് സഹോദരി സഹോദരന്മാര് അവരാരൊക്കെയാണ്, അവരുടെ പ്രയാസങ്ങൾ എന്താണ്, വിഷമങ്ങൾ എന്താണ് നിനക്കറിയാമല്ല. അല്ലാ, പലവരും ഇങ്ങനെ ദുആ വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാ, അല്ലാഹു ഓരോ വ്യാഴാഴ്ച ദിവസം ആകുമ്പോഴും ഇശാ ഇന്റെ സമയമാകുമ്പോഴേക്കും സലാത്ത് ചൊല്ലി മജ്ലിസിലേക്ക് ഹദിയ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പമാരുണ്ട്, സ്വീകരിക്കണേ. അല്ലാ, വ്യാഴാഴ്ച ദിവസം നോമ്പ് നോറ്റുകൊണ്ട് അല്ലാ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുന്നവരാണ് അല്ലാ ഞങ്ങളിൽ പലവരും. അല്ലാഹു നീ കബൂലാക്കണേ. അല്ലാ, നീ കബൂലാക്കണേ. അല്ലാ, നിന്റെ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഇന്നിന്റെ രാവിലും ഇന്നിന്റെ രാത്രിയിലും നാളത്തെ പകലിലും ഒക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാ റഹ്മാനായ റബ്ബേ, അല്ലാഹു ഒരു വെള്ളിയാഴ്ച രാവിലോ അതല്ലെങ്കിൽ അല്ലാ ഒരു വെള്ളിയാഴ്ച പകലിലോ സ്വാലിഹീങ്ങൾ മരിക്കുന്നത് പോലെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ മർനിയായ സിയാറത്തിനുള്ള അവസരം നൽകണേ. അല്ലാ, അല്ലാഹു ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനറിയാതെ മനസ്സിൽ മുറാദുകൾ വെച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും നീ കബൂലാക്കണേ. അല്ലാ, സ്വീകരിക്കണേ. അല്ലാ, ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാ, അവസാനം നിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് കരിമ ചൊല്ലി സന്തോഷിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ.
الله سواله الله مرنا نلجأ نجريه كنا الله بحق محمد صلى الله عليه وسلم وآل محمد صلى الله عليه وسلم وصحاب محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الله مرنا بتوارد آند دوسم ريچ ورند الله الله نی مغفرت نلجأ الله قبر وشار ما كنا الله അവരുടെ പേര് ഞങ്ങൾ ചൊല്ലിയതോ ഓതിയതൊക്കെ അവരുടെ കബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ കബറിനെ സന്തോഷത്തിലും പ്രാഹത്തിലും ആക്കി കൊടുക്കണേ അല്ലാ റബ്ബന ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീന വലിമം മാതൂ മിന്നാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين بريم الله وراء نغلوك وليري دعيل أنين كربتين مرنا پتو ويا مادا بيداكلي مول پتتنا منو ورم پتتنو إن شاء الله پرما آودي آلغل لك نملا مجلس نلنگوڑوك شعر چيد وڑکنا الله توفيق نلغت وسيكم بالدعاء السلام عليكم ورحمة الله وبركاته.